ഹലോ മൈ ലവിങ് വൺസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കെല്ലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി. അപ്പോൾ ഏറെക്കുറെ പ്രത്യേകിച്ച് എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുകൊണ്ട് എനിക്കും വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ടാപ്പറ്റ് അടിയാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഒരു സൗണ്ട് എഞ്ചിൻ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് ആർക്കും പേടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. വൺ സെക്കൻഡ്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, ഈ ഒരു സൗണ്ട് ഉണ്ട്. അതായത് ഒരു ടക 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 എന്നുള്ളൊരു സൗണ്ട് എഞ്ചിൻ സൈഡിൽ നിന്നുള്ള, എഞ്ചിൻ ഫാനിൻ്റെ സൈഡിൽ നിന്നുള്ളത്. അപ്പോൾ ഈ ഒരു ശബ്ദം എന്തുകൊണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മെയിൻലി ഇതിൻ്റെ ടാപ്പറ്റ് അടിക്കണ ഒരു സൗണ്ടാണ്. അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ, ഒരു ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ എളുപ്പം തന്നെ ചെയ്തുതരും. ഏകദേശം ഒരു ഹാഫ് ഡേ ഉള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഇത്. അധികം പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുറേ പേര് വലിയ പണിയാണോ, എത്ര പൈസ പൊട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന് വലിയ പണി എന്ന് പറയാനായിട്ട് ഈ ടാപ്പറ്റ് ടൈറ്റ് ചെയ്യാന്നാണ് ഇതിന് ഫസ്റ്റ് വരുന്നൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ടൈറ്റ് ചെയ്യാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി ടൈറ്റ് ചെയ്തിട്ടും ഈ സൗണ്ട് മാറണില്ലെങ്കിൽ നമ്മളിതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറേണ്ടി വരും. ടൈമിംഗ് ചെയിൻ മാറുക എന്ന് പറഞ്ഞാലും അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 500 ഉള്ളിലേ ഉള്ളൂ ആ ഒരു റേറ്റ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളൊന്നില്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ആ ടാപ്പറ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈമിംഗ് ചെയിൻ മാറിക്കൊടുക്കുക. ടൈമിംഗ് ചെയിൻ 500 ഉള്ളിൽ വരും. പിന്നെ ഇത് മാറുമ്പോൾ ഉള്ളൊരു ചാർജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ചാർജ് മാത്രമാണ് ഇതിന് വരിക. ഇനി ടൈമിംഗ് ചെയിൻ മാറേണ്ട ആവശ്യമില്ലെങ്കിൽ, ടൈറ്റ് ചെയ്ത് മാറാവുന്ന പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ലേബർ ചാർജ് മാത്രമാണ് വരിക. ആ ലേബർ ചാർജ് എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് ഏകദേശം എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു 2000 ഉള്ളിൽ വരുന്നുണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പെയാണ് ഞാൻ ബാംഗ്ലൂർക്ക് വന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാവേജ് മെഷീൻ്റെ കയ്യിലായിരുന്നു ഇവൻ. അപ്പോൾ അവിടുന്ന് എടുത്ത് കൊടുന്ന് ഇനിയിപ്പോൾ ഷോറൂം കയറി ടാപ്പറ്റിൻ്റെ അടി മാറണം, മീൻസ് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ എഞ്ചിൻ്റെ ഹെഡ് അഴിക്കണം. എഞ്ചിൻ്റെ ഹെഡ് അഴിച്ചാലേ അത് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 2000 ഉള്ളിൽ ലേബർ ചാർജ് മാത്രമായിട്ട് വരുന്നുണ്ടാവും. വേറെ ചാർജൊന്നും അഡീഷണലായിട്ട് വരില്ല. ലേബർ ചാർജ് മാത്രമേ ഇതിന് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാറിയില്ലെങ്കിൽ ടൈമിംഗ് ചെയിനും മാറേണ്ടി വരും. അതായത് ഒരു 500 ടൈമിംഗ് ചെയിനും മാറേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു സൗണ്ടിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 28,000 to 25,000 കിലോമീറ്റർ കൂടിയ വണ്ടികൾക്കാണ് ഇത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത്. അല്ലാത്തതിനും വരും, പക്ഷേ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാം നമ്മൾ എപ്രീലിയ വെസ്പേൻ്റെ സ്പെയേഴ്സ് ചെയ്യുന്നതാണ്. അതായത് എല്ലാവർക്കും അറിയാം നമുക്ക് ഷോറൂം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സർവീസ് വേണമെങ്കിൽ നമ്മളിവിടെ ബാംഗ്ലൂർ വരികയാണെങ്കിൽ നമ്മൾ ചെയ്തു തരും. അപ്പോൾ ആരെങ്കിലും എപ്രീലിയയുടെ വെസ്പയുടെ സ്പെയർ പാർട്സിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ത്രൂ വാട്സപ്പ് ഓർ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അവൈലബിൾ ആണ്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇനി അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു 1 ഉള്ളിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഷോറൂം തന്നെയാണ്, ഓൾ ആർ ജെന്യൂൻ പാർട്സ്. അപ്പോൾ ആരും അതിൻ്റെ ഓർത്ത് ബേജാറാവേണ്ട ആവശ്യമില്ല. പിന്നെ DTDC വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാനാണ് വന്ന്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ. ഐ എം യു എസ് കെൻ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.